മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. നായികയായും കേന്ദ്ര കഥാപാത്രമായും എല്ലാം തിളങ്ങിയ താരത്തിന് ആരാധകരും ഏറെയാണ്. സല്ലാപം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മഞ്ജു പിന്നീട് മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമായി മാറുകയായിരുന്നു. വളരെ ശക്തമായ നായിക കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ മഞ്ജുവിന് സാധിച്ചു. തന്റെ ആദ്യ സിനിമ മുതൽ ഇവിടം വരെയും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളായിരുന്നു മഞ്ജു തിരഞ്ഞെടുത്തത്. വിവാഹ ശേഷം സിനിമ വിട്ട താരം 14 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴും ഗംഭീര വരവേൽപ്പാണ് മലയാളികൾ നൽകിയത്. പ്രായത്തിൽ ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയപ്പോഴും ഇരു കൈയും നീട്ടിയാണ് മഞ്ജുവിനെ ആരാധകർ സ്വീകരിച്ചത്. രണ്ടാം വരവിലും തന്റെ നൃത്തം മഞ്ജു കൈവിട്ടില്ല. തിരക്കുകൾക്കിടയിലും നൃത്തത്തെ കൂടെ കൂട്ടിയിരുന്നു താരം. ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിന് നിമിത്തമായതും നൃത്തമായിരുന്നു. നീണ്ട 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ പൊതുവേദിയിൽ ചിലങ്കയണിഞ്ഞപ്പോൾ സാക്ഷിയായത് ഗുരുവായൂരപ്പനും ആസ്വാദകരായി ജനസാഗരവുമായിരുന്നു. 2012 ഒക്ടോബർ 24 ഗുരുവായൂർ മേൽപ്പത്തൂർ വേദി ഇന്നേക്ക് തിരിച്ചുവരവിന്റെ ജ്വലിക്കുന്ന 9 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഇപ്പോഴിതാ ഫാൻസ് ഗ്രൂപ്പുകളിലൂടെയായി മഞ്ജു വാര്യരുടെ ഡാൻസ് വീഡിയോ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. മഞ്ജുവിന്റെ ഡാൻസ് കാണാനായി സംവിധായകരും താരങ്ങളും ഉൾപ്പെടെ നിരവധി പേരെത്തി ഇത്തരത്തിലൊരു തിരിച്ചുവരവ് ആഗ്രഹിച്ചതാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഗുരുവായൂരിലെ ആ തിരിച്ചുവരവിന് ശേഷമാണ് മഞ്ജു വാര്യർക്ക് സിനിമയിൽ നിന്നും അവസരം ലഭിച്ചത്. ഹൗ ഓൾഡ് ആർ യുവിലൂടെ ബിഗ് സ്ക്രീനിലേക്കും ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു മഞ്ജു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നൃത്തം അഭ്യസിച്ചിരുന്നു മഞ്ജു. മധു വാര്യരായിരുന്നു ആദ്യം ഡാൻസ് പഠിപ്പിച്ചു തുടങ്ങിയത്. ചേട്ടനെ പഠിപ്പിക്കുന്നത് കണ്ട് ചുവടുവെച്ച് തുടങ്ങിയ മഞ്ജു മികച്ച നർത്തകിയായി മാറുകയായിരുന്നു. യുവജനോത്സവ വേദിയിൽ തിളങ്ങിയ മഞ്ജുവിനെ തേടി സിനിമാക്കാരെത്തുകയായിരുന്നു. മകളായ മീനാക്ഷിയെ ഡാൻസ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു മഞ്ജു വാര്യർ ഗീതാ പത്മകുമാറിനെ വിളിച്ചത്. ബിജു ധ്വനിതരംഗായിരുന്നു ഗീത ടീച്ചറുടെ നമ്പർ നൽകിയത്. ടീച്ചറുടെ തിരക്കുകളെ കുറിച്ച് അറിയാം, അവളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ എന്നായിരുന്നു അന്ന് തന്നോട് മഞ്ജു പറഞ്ഞതെന്ന് ഈ അടുത്ത് ഗീത ടീച്ചർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആദ്യത്തെ 2 ദിവസം മഞ്ജു മീനൂട്ടിയുടെ ഡാൻസ് ക്ലാസ് വീക്ഷിച്ചു. 3ാമത്തെ ദിവസമാണ് ഞാനും ഒന്ന് ചുവട് വെച്ച് നോക്കട്ടെ എന്ന് മഞ്ജു പറഞ്ഞത്. കൗതുകത്തിന്റെ പേരിലാണ് ചെയ്ത് നോക്കുന്നത്. എന്താവുമെന്ന് അറിയില്ലെന്നായിരുന്നു മഞ്ജു ടീച്ചറോട് പറഞ്ഞത്. വർഷങ്ങളായി താൻ ചുവട് വെച്ചുവെന്നും അന്ന് മഞ്ജു പറഞ്ഞതായി ഗീത ടീച്ചർ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. 6-7 മാസം കൊണ്ട് തന്നെ മഞ്ജു ഗുരുവായൂരിൽ പിന്നീട് അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. 1996 പുറത്തിറങ്ങിയ സല്ലാപത്തിലൂടെയാണ് പിന്നീട് മഞ്ജു മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരുടെ പ്രണയവും വിവാഹവും. 14 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷക പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല. അഭിനയം കൊണ്ടും ലുക്ക് കൊണ്ടും അക്ഷരാർത്ഥത്തിൽ ആരാധകരെ ഇപ്പോൾ ഞെട്ടിപ്പിക്കുകയാണ് താരം ചെയ്യുന്നത്. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.